എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ റോബിൻ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വിജയിയാണെന്ന് പറയാതെ വയ്യ. കാരണം ബിഗ് ബോസിൻ്റെ സെൻസേഷണൽ വിജയി എന്ന് പറയാവുന്നത് നമ്മുടെ ഡോക്ടർ റോബിനെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ നിന്ന് ഇൻഫ്ലുവൻസറായി മാറിയിട്ടുള്ളത്. മിക്ക വർഷങ്ങളിലും അത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. രജിത് കുമാർ, മണിക്കുട്ടൻ, അതുപോലെ തന്നെ റോബിൻ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിനെന്താണ് കാരണം, എങ്ങനെ ഇവർ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിഷയം. ഒപ്പം മറ്റ് കുറച്ച് കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരാണ് കാണുന്നതെന്നതാണ് ആദ്യത്തെ കാര്യം. ഏകദേശം 10 ലക്ഷത്തോളം പേരോളം കാണുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വളർന്ന ഒരു രീതി ബിഗ് ബോസിന് ഇപ്പോഴുണ്ട്. വീട്ടിലുള്ളവർ, അതായത് വീട്ടിൽ ടി വി കാണുന്ന ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ബിഗ് ബോസ് കാണുക. ഈ ബിഗ് ബോസ് കാണുന്ന ഇവർക്ക് എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. പതിവില് വിരുദ്ധമായിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാർ ഒന്നിച്ച് കഴിയുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ആളുകൾ കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു നേച്ചറുണ്ട്. അത് പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി നാണൊക്കെയായി ആണുങ്ങളോട് ഒരു നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാവരെയും അനിയന്മാരും ചേട്ടന്മാരാക്കുക, പിന്നെ കുക്കിങ് ചെയ്യുക, ജോലികൾ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഒരു പെൺകുട്ടിയിൽ കാണുന്ന ഏറ്റവും നല്ല കാര്യങ്ങളായിട്ട് ഇവർ കൂടുതലായിട്ട് കാണുക. അതുപോലെ ഒരാണെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ, അതുപോലെ സ്ത്രീകളെ മൊത്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ ഉച്ചത്തിൽ ഒരു മാസ ഡയലോഗുകൾ പറയുക, അതുപോലെ തന്നെ ഒറ്റപ്പെടുന്നതിൻ്റെ വേദനകൾ പറയുക, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇപ്രാവശ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ റോബിൻ നന്നായിട്ട് കെയർ ചെയ്യേണ്ട അടുത്ത് കെയർ ചെയ്യുന്നുണ്ട്, ചൂടാവേണ്ട അടുത്ത് ചൂടാവുന്നുണ്ട്, മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളുണ്ട്, കഷ്ടപ്പാടിൽ നിന്ന് പൊന്തി വന്ന മനുഷ്യനാണെന്ന് പറയുന്നതുണ്ട്. അങ്ങനെ എല്ലാ സമവാക്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് റോബിന് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും സ്ത്രീ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറ്റിയൊരു ഏട്ടായിയാണെന്ന്, എനിക്ക് പറ്റിയൊരു ഏട്ടായിയാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പുരുഷന്മാരാണെങ്കിൽ, വയസ്സായവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവൻ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ പറയുന്നതിൽ ശരിയുണ്ട് എന്നൊക്കെ തോന്നുന്ന പുരുഷന്മാരുമുണ്ട്, വയസ്സായ മുതിർന്ന സ്ത്രീകളുമുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ മലയാളി പ്രേക്ഷകർക്ക്, ഒരു സോകോൾഡ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. നമുക്കറിയാം ഇപ്രാവശ്യത്തെ വിജയിയായ ദിൽഷ റോബിനോടുള്ള താല്പര്യം, അതായത് റോബിൻ ആരാധകരാണ് കൂടുതലായിട്ട് വോട്ട് ചെയ്ത് ദിൽഷയെ മുന്നിലേക്ക് എത്തിച്ചത്. എന്നാൽ പിന്നീട് അത് ദിൽഷ റോബിനെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദിൽഷയുടെ എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചെയ്തത്? വളരെ മോശമായിട്ട് ഒരുപാട് ചീത്തയും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ശരിക്കും റോബിൻ്റെ ഒരു സ്റ്റാർഡം തന്നെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നല്ലൊരു ഹൈപ്പും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റേറ്റും ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് റോബിൻ. ഇനി റോബിൻ്റെ വിവാഹമാണ്. ദിൽഷ എന്തായാലും വിവാഹം കഴിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്നാൽ മറ്റൊരു വിവാഹം ഉടനെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രണയവും ഒരു വിവാഹവും ഒക്കെ നമുക്ക് ഉടനെ കാണാം. അതിനുശേഷം കപ്പിളായിട്ട് അവരുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും അവർ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടേതായ വീഡിയോകൾ കാണാനായിട്ട് കുറച്ച് പ്രേക്ഷകരുണ്ടാവും. അതിനുശേഷം പുതിയ ബിഗ് ബോസ് വരും. ചിലപ്പോൾ അതിനെ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ബേബി ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധിപ്പിച്ചും മറ്റുമൊക്കെ ആയിട്ട് ആ വീഡിയോകൾ അങ്ങനെ റീച്ചായി അവർക്ക് അപ്പോഴും ആ സ്റ്റാർഡം നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് 1 വർഷത്തിനുള്ളിൽ തന്നെ റോബിൻ്റെ ഒരു വിവാഹം കൂടി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്.
എന്തായാലും ഒരു മികച്ച മത്സരാർത്ഥി തന്നെയാണ് റോബിൻ എന്ന് പറയാതെ വയ്യ. അല്ലാതെ ഇത്രയും ജനങ്ങളുടെ പൾസ് ഇറങ്ങി കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റോബിൻ നല്ലൊരു പ്ലെയർ ആണോ? ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.